ബിസ്മിള്ള അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം അല്ലാ റസൂൽ വൈലാ അലി സാബി അൽഫാ ഇസീൻ അബിരുള്ള ഖുർആാനിലെ ശാസ്ത്രീയമായ ഏജാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയുണ്ടായി മറ്റൊരു ഉദാഹരണം ഒന്ന് രണ്ട് ഏതാനും ഉദാഹരണങ്ങൾ കൂടി പറയാം സൂറത്തു അത്വാരിഖ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു താരിഖിൽ അള്ളാഹു പറയുന്നു അൻ ആകാശത്തെ തന്നെയാണ് സത്യം രാത്രി ഉദിക്കുന്ന നക്ഷത്രത്തെ തന്നെയാണ് സത്യം താരിഖ് എന്ന് പറഞ്ഞാൽ രാത്രി ഉദിക്കുന്നത് എന്നുള്ള അർത്ഥം അനജുമസാക്കിബ് പാരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന നബിയെ താങ്കൾക്കറിയാമോ അത് തുളച്ചു കയറുന്ന തുളച്ചു കയറുന്ന നക്ഷത്രമാണ് അതായത് തുളച്ചു കയറുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായ ശബ്ദമുള്ള വളരെ ശക്തിയായ ശോഭയുള്ള അതോടൊപ്പം ഒരു ശബ്ദമുണ്ട് അതായത് അത് പിന്നെ പറയുന്നത് നക്ഷത്ര ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വാനശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരു തരം നക്ഷത്രമാണ് പൾസാറുകൾ പൾസാറുകൾ ശരിക്കും താക്കിബ് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് സ്റ്റാർ എന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ഏതായിരുന്നാലും അതെ അതിനെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ വലിയ നക്ഷത്രങ്ങൾ പല കാരണങ്ങളാലും പൊട്ടിത്തെറിച്ചേക്കും അങ്ങനെ ഉണ്ടാകുന്നതാണ് സൂപ്പർനോവകൾ നോവകൾ അപ്പോൾ ആ നക്ഷത്രം പൊട്ടിത്തെറിച്ചാൽ നക്ഷത്രത്തിൻ്റെ അകക്കാമ്പിന് എന്ത് സംഭവിക്കും എന്ന് ശാസ്ത്രത്തിൽ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ വാൾട്ടർ ബാരെ ഫ്രിഡ്സ് സ്വീക്കി എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എന്താ ഉത്തരം എന്നറിയാമോ നക്ഷത്ര ക്യാമ്പിലെ നക്ഷത്രത്തിൻ്റെ ക്യാമ്പ് ക്യാമ്പുണ്ടല്ലോ ആ ക്യാമ്പ് ആ ക്യാമ്പിലെ ശക്തമായ മർദ്ദം കാരണമായിട്ട് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും സംയോജിക്കുകയും ന്യൂട്രോണുകളായി മാറുകയും ചെയ്യുന്നു ആയതുകൊണ്ട് ന്യൂട്രോൺ മാത്രമുള്ള നക്ഷത്രങ്ങളായി മാറുന്നു ഇത്തരം നക്ഷത്രങ്ങളെയാണ് പൾസാറുകൾ എന്ന് പറയുന്നത് നോക്കൂമുസാക്ബ് സാധാരണ നക്ഷത്രത്തെ കുറിച്ചല്ലോ അള്ളാഹു പറയുന്നത് അന്നജുമുസാക്കി പൾസേറ്റിംഗ് പവറുള്ള നക്ഷത്രം തന്നെയാണ് സത്യം അങ്ങനെ തുളച്ചു കയറാൻ അല്ലെങ്കിൽ ശബ്ദത്തോടുകൂടെയും ശോഭയോടുകൂടെയും കയറാൻ കഴിയുന്ന ശബ് നക്ഷത്രം ഏതാണ് എന്ന് ശാസ്ത്രം ശാസ്ത്രമേപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി നോക്കിയപ്പോൾ അതുതന്നെയാണ് സൂറത്തു താരക്കിൽ അള്ളാഹു സുബാനുഹത്താല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ആകാശലോകം അതുപോലെ തന്നെ സമുദ്രശാസ്ത്രം ഇങ്ങനെ ഒരുപാട് 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 ഗഹനമായ ശാസ്ത്രങ്ങളാണ് അതേസമയം അങ്ങനെയല്ലാത്ത സാധാരണഗതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു സുബാനുഹത്താല കുറാൻ സൂചിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് പറയാം അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നു മസലുല്ലദീന അ അള്ളാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളായി സ്വീകരിച്ച ആൾക്കാരുടെ ഉദാഹരണം ഇന്ന ഔഹനൽ ഇത് അള്ളാഹു സുബാനുല ഈ ഒരായത്തിൽ ഞാനിപ്പോൾ പാരായണം ചെയ്തു വെച്ച ഒരായത്തിൽ രണ്ട് സത്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്താ കാര്യം കങ്കബൂത്തി അങ്കബൂത്ത് എന്നത് സ്വാഭാവികമായും ഒരു മുതക്കറാണ് ഒരു മാസ്കുലിൻ ജെൻഡർ ആണ് നമുക്കെല്ലാവർക്കും അറിയാം അതാകുമ്പോൾ അതിൻ്റെ ശേഷം വരുന്ന വെർബിൽ ദൈനീയത്തിൻ്റെ അടയാളം ആവശ്യമില്ല ഇത്തഹദൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ അള്ളാഹു ഇത്തഹദത്ത് ബൈത്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതൊരു ആലോചനയാണ് ആ ആലോചനക്ക് പുതിയ ശാസ്ത്രം ഉത്തരം നൽകിയിട്ടുണ്ട് എന്താണെന്നറിയാമോ എട്ടുകാലിയുടെ വല എന്ന് പറയുന്ന വീട് നിർമ്മിക്കുന്നതും അതിനാവശ്യമായ നൂലുകൾ സ്രവിപ്പിക്കുന്നതും എട്ടുകാലികളിലെ പെണ്ണു എട്ടുകാലികൾ മാത്രമാണ് അപ്പോൾ ശാസ്ത്രം ഇപ്പോൾ എട്ടുകാലി വരയുടെ നൂൽ എവിടെ നിന്ന് വരുന്നു എന്നത് കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഓ ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഇന്ന ഔഹനൽ അൽ ബുയൂത്തിൽ ബൈത്തുൽ അൻ ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീട് എന്ന സങ്കല്പം അത് നമുക്ക് സുരക്ഷക്കുള്ളതാണ് നമുക്ക് വിശ്രമിക്കാനുള്ളതാണ് നമുക്ക് ആയാസരഹിതമായി വിശ്രമിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതിനെ മാത്രമേ നമുക്ക് വീട് എന്ന് പറയാൻ കഴിയുള്ളൂ നമുക്ക് ഒരു ഒരു മരത്തിൻ്റെ തണലിൽ പാതയോരത്തെ ഒരു മ മരത്തിൻ്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം പക്ഷേ നമുക്ക് വീട് എന്ന് വിളിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനൊന്നും പറ്റാത്ത വിധത്തിലുള്ള ഏറ്റവും ലോകത്തെ ഏറ്റവും ദുർബലമായ വീട് എന്ന സങ്കല്പമാണ് എട്ടുകാലി വല എന്നുള്ള പറയുന്നു അപ്പോൾ ഇതിലൂടെ പുതിയ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്ന യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു ഖുർആാനിൽ നേരത്തെ പറഞ്ഞു വെച്ചു ഇതേപോലെ തന്നെയാണ് ഊറാബിൻ്റെ കാര്യവും ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്കയാണ് കാക്ക എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഏറ്റവും അധികം സൂത്രശാലിയാണ് കാക്ക എന്ന് പറയുന്നത് അതിൽ ഇപ്പോൾ ഹാബീലും കാബീലും തമ്മിലുള്ള സംഭവത്തെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് സൂറത്തുൽ മ ഇതയിൽ ആ സൂറത്തുൽ മ ഇദയുടെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഹാബീൽ കൊല്ലപ്പെട്ടപ്പോൾ മാനസികമായ വേദനയോടുകൂടെ തൻ്റെ സഹോദരൻ്റെ ഭൗതിക ജഡം എന്തു ചെയ്യണം എന്നറിയാതെ വിഷണ്ണനായിരിക്കുന്ന കാബീലിൻ്റെ മുമ്പിൽ കാക്ക പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അപ്പം അതിനുള്ള യുക്തി അതിനുള്ള വിദ്യ ഏറ്റവും സരളമായൊരു കാര്യം പറയാനുള്ള വിദ്യ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അറിവുള്ളത് കാക്കക്കാണ് അതുകൊണ്ട് തന്നെ ഇത് ഖുർആാൻ അങ്ങനെ പറയുമ്പോൾ നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം അതിൽ നിന്ന് തന്നെ പുതിയ പുതിയ ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് വെച്ചാൽ പക്ഷികളുടെ കൂട്ടത്തിൽ ആപേക്ഷികമായി വലിയ തലച്ചോറുള്ളത് കാക്കകൾക്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കാക്കയെ അതിനെ നിയോഗിച്ചത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ മറ്റൊരു കാര്യം സസ്യശാസ്ത്രം സസ്യങ്ങളുടെ കൂട്ടത്തിൽ ആണും പെണ്ണും ഉണ്ട് എന്നത് സത്യത്തിൽ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ശാസ്ത്രം കണ്ടെത്തിയത് സസ്യങ്ങളുടെ കൂട്ടത്തിൽ ആണും പെണ്ണും ഉണ്ട് എന്നത് പക്ഷേ ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ അതേപോലെ തന്നെ എങ്ങനെയാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത് ചില അടിസ്ഥാന ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ ചേർന്നുകൊണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പരസ്പരം കൂടിച്ചേർന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നിട്ടോ ഈ ഘടകങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഗന്ധകം അതുപോലെ തന്നെ ഫോസ്ഫറസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഈ ഘടകങ്ങൾ ഈ ഘടകങ്ങളുടെ ഏറ്റ വ്യത്യാസം ഏറ്റ വ്യത്യാസമാണ് സസ്യങ്ങളുടെ വലുപ്പത്തെ നിശ്ചയിക്കുന്നത് അത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ ഘടകങ്ങളെയെല്ലാം നന്നായി വലിച്ചെടുത്ത ഒരു മരമാണ് എങ്കിൽ ആ മരം ആൽമരം പോലെ ഒരുപാടൊരുപാട് വലിയ മരമായിത്തീരും എന്നാൽ ഈ അടിസ്ഥാന ഘടകങ്ങളെ കുറച്ചേ വലിച്ചെടുത്തിട്ടുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് ചെറിയതായിരിക്കും സസ്യം ഇതെങ്ങനെയാണ് ഇത് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ അറിയാമോ നോക്കും വൽ ഫിഹാ റവാസിയ അമ്പത്തിന ഫിഹാ മിൻകുല്ലി ഷെയ് ഇൻ മൗസൂൻ അളവിനനുസരിച്ച് അളവിനുസരിച്ച് അതായത് ഈ പറഞ്ഞ അടിസ്ഥാന ഘടകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചാണ് നാം എല്ലാ വസ്തുക്കളെയും അൻബത്തിന നാം മുളപ്പിക്കുന്നത് എന്ന് പ്രസിദ്ധ ഖുർആാൻ പറയുകയാണ് അതേപോലെ മറ്റൊരു കാര്യമാണ് സസ്യശാസ്ത്രത്തിൽ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഫലങ്ങൾ വിത്തുകൾ കായകൾ തുടങ്ങിയവ അവ ഉണ്ടാകുന്നത് സസ്യങ്ങൾക്കുണ്ടാകുന്ന പച്ച നിറത്തിൽ നിന്നാണ് പച്ച നിറ അത ക്ലോറോഫിലിൻ്റെ അംശം കൊണ്ടാണല്ലോ പച്ച നിറം ഉണ്ടാകുന്നത് ആ പച്ച നിറത്തിൽ നിന്നാണ് സത്യത്തിൽ വിത്തും കായയുമെല്ലാം ഉണ്ടാകുന്നത് എന്ന് സസ്യശാസ്ത്രം പറയുന്നുണ്ട്

പച്ച നിറം ക്ലോറോഫിലിന് ക്ലോറോഫിലിൽ നിന്ന് ക്ലോ ക്ലോറോഫിൽ കാരണമായിട്ട് സസ്യങ്ങൾക്ക് പച്ച നിറം കിട്ടുന്നു ആ പച്ച നിറത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ പച്ച നിറം കിട്ടാൻ കാരണമായിത്തീരുന്ന ഹേതുകത്തിൽ നിന്നാണ് ഹബ്ബ് അല്ലെങ്കിൽ വിത്ത് കായ ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത് ഇതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് നോക്കൂ നേരത്തെ സൂര്യൻ നിശ്ചലമാണെന്നാണ് പറഞ്ഞത് കോപ്പർണിക്കസ് അത് പറഞ്ഞാലാണ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ നമുക്കറിയാം അതുപോലെ തന്നെ സൂര്യൻ ഇങ്ങനെ ഭൂമിയുടെ കേന്ദ്രമാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി നിശ്ചലമായി നിൽക്കുകയാണ് മറ്റു ഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ചുറ്റും ചുറ്റുകയാണ് എന്ന് ആയിരുന്നു എന്നായിരുന്നു ഇവരൊക്കെ അതായത് കോപ്പർണിക്കസ് ആണെങ്കിലും അതിനുശേഷം വന്ന കെപ്ലർ ആണെങ്കിലും അവരൊക്കെ തന്നെയും സ്ഥാപിച്ചത് സത്യത്തിൽ അതാണ് പക്ഷേ ഖുർആാൻ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു കാര്യം അതായത് കോപ്പർനിക്കസ് ഇത് പറയുമ്പോഴും കെപ്ലർ ഇത് പറയുമ്പോഴും ഒക്കെ തന്നെയും വിശുദ്ധ ഖുർആാൻ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജിരി മുസ്തീൻ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പക്ഷെ അന്ന് അവരത് കേട്ടില്ല പക്ഷേ പിന്നെയും ശാസ്ത്രം വളർന്നു ആ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഒരു കാര്യം മനസ്സിലായി സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വേഗതയിൽ സൂര്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ അമാനുഷികതയാണ് മനുഷ്യന്മാർ തെറ്റായി പലതും പറയുകയും ധരിക്കുകയും ചെയ്തിട്ട് പോലും അവർ തന്നെ അവരുടെ ശാസ്ത്രത്തിൻ്റെ വികാസത്തിനിടയിൽ തിരുത്തി ആ തിരുത്തിയത് നേരത്തെ ഖുർആാൻ പറഞ്ഞു വെച്ച സത്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന അർത്ഥത്തായിരുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വലിയ ഒരു ലോകമുണ്ട് അതെന്താ വെച്ചാൽ എംബ്രയോളജി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണ് ജനിക്കുന്നത് എവിടെ എന്തിൽ നിന്നാണ് ബീജം സിക്താണ്ഡം രക്തം മാംസം മുളുകത്ത് അലക്കത്ത് ഈ സ്റ്റേജുകളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന സിക്താണ്ഡത്തിൽ നിന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നത് എന്നൊന്നും ആദ്യം ആർക്കും അറിയുമായിരുന്നില്ല പക്ഷേ വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായിട്ട് സൂറത്തു ത്വാരക്കിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് അതായത് അതിൽ ബീജം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബീജം മനുഷ്യൻ്റെ ബീജം എവിടെ നിന്നാണ് വരുന്നത് ബൈന സുൽബി തറാ ഇബ് സുൽബിൻ്റെയും തറാ ഇബിൻ്റെയും ഇടയിൽ നിന്ന് അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നുത്തുഫത്ത് അലക്കത്ത് മുലുഖത്ത് മുഹല്ലക്കത്ത് വഗൈറ മുഹല്ലഖത്ത് ഉണ്ടോ പിന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു സുബാനുബു താല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനുഭവത്താൽ എങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ഉണ്ടാകുന്നത് രൂപപ്പെടുന്നത് ജനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ പറഞ്ഞ കൃത്യവും കണിശവുമായ ആ വിവരണത്തെ മറികടക്കുന്ന ഒരു വിവരണം ശാസ്ത്രം ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് അതേപോലെ തന്നെ മതപരമായ വിധികളുണ്ട് ഉദാഹരണമായിട്ടിപ്പോൾ പന്നി മാംസം കഴിക്കാൻ പാടില്ല പന്നി മാംസം കഴിക്കാൻ പാടില്ല ശവം കഴിക്കാൻ പാടില്ല രക്തം കഴിക്കാൻ പാടില്ല അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ശവം രക്തം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിലുള്ള അണുക്കളുടെ വിഷയമാണത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ മുഴുവനും നശിക്കും അപ്പോൾ നശിച്ചാൽ പിന്നെ അത് ബാക്ടീരിയകളായി മാറും അതുകൊണ്ടാണ് പിന്നെ ലഹമുൽ ഹിൻസിയർ ഉദാഹരണമായിട്ട് സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പന്നി മാംസം കഴിക്കാൻ പാടില്ല എന്ന് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഖുർആൻ പറയുന്നത് എന്നാണ് അതെല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജീവിയാണ് പന്നി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാലിന്യങ്ങൾ തിന്നുകൊണ്ടാണ് വളരുന്നത് അതിൻ്റെ പ്രധാന ആഹാരം കാഷ്ടമാണ് അതിന് കഴിക്കാൻ കാഷ്ടം കിട്ടിയിട്ടില്ലെങ്കിൽ അത് സ്വന്തം കാഷ്ടം പോലും കഴിക്കും അതൊക്കെ സത്യമാണ് യഥാർത്ഥമാണ് പക്ഷേ ഇസ്ലാമിനെ എതിർക്കാൻ ഖുർആാനിനെ എതിർക്കാൻ പല ആൾക്കാരും കണ്ണടച്ച് പലതും പറയുന്നു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാംസം പതിനാറോളം തരത്തിലുള്ള വിരകൾ അതിൻ്റെ മാംസത്തിലുണ്ട് എന്നും അവയിൽ പത്തെണ്ണം വളരെ അപകടകാരികളാണ് എന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാടവിര എന്നൊരു വിരയുണ്ട് അത് ഏറ്റവും അപകടകാരിയാണെന്നും അത് കുടലിൽ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലെ പോഷകങ്ങളെ മുഴുവനും പറിച്ചെടുക്കുമെന്നും ഒക്കെ ശാസ്ത്രം വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അത് ചൂടാക്കിയാൽ എന്ന് ചൂടാക്കിയാൽ പോകും നൂറ്റി അറുപത് ഡിഗ്രിയിൽ ചൂടാക്കിയാൽ ഈ പറഞ്ഞ വൈറസുകളൊക്കെ പോകും പക്ഷേ ആ ഡിഗ്രിയിൽ ചൂടാക്കിയാൽ പന്നി മാംസത്തിൻ്റെ പോഷകങ്ങളും നഷ്ടപ്പെടുന്നു പിന്നെ വെറും ഒരു വൈക്കോല് തിന്നതുപോലെ മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കിയാൽ മതി നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു മാംസത്തിൻ്റെ കഷ്ണവും ഒരു പന്നി മാംസത്തിൻ്റെ കഷ്ണവും ഒരു സ്ഥലത്ത് വെറുതെങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് നോക്കിയാൽ മതി ഏറ്റവും ആദ്യം നശിക്കുക കേടുവരിക പന്നിമാംസമായിരിക്കും അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് മതങ്ങൾ പ്രത്യേകിച്ചും സമാവിയായ മതങ്ങൾ ഇപ്പോൾ സാധാരണ പറയല്ലേ ചില ആൾക്കാരൊക്കെ ചില മതത്തിൻ്റെ ആൾക്കാർ അവർക്ക് പന്നി പ്രശ്നമല്ല അവർ അവരുടെ മതപരമായ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് പോലും പന്നി മാംസം കൊണ്ടാണ് എന്നൊക്കെ പറയാറില്ലേ അതൊക്കെ വെറും അതൊക്കെ അവരുടെ മതം പോലും അംഗീകരിക്കാത്തതാണ് കാരണം എന്ന് വെച്ചാൽ ബൈബിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിയമാവർത്തനം പതിനാലാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പന്നിക്ക് ഇരട്ടക്കുളമ്പ് ഉണ്ടെങ്കിലും അത് അയവിറക്കാത്തത് കൊണ്ട് അശുദ്ധമാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ ശവം സ്പർശിക്കുകയോ അതിൻ്റെ അതിൻ്റെ ശവ അതിൻ്റെ ശവം സ്പർശിക്കുകയോ അരുത് എന്ന് ബൈബിൾ നിയമാവർത്തനത്തിൽ പതിനാലാം അധ്യായം എട്ടാം വചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ നോട്ടിൽ അതിൻ്റെ വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെയെല്ലാം എല്ലാം തുക ഇതാണ് അള്ളാഹു അവൻ്റെ കലാമിൽ മറ്റു പല കാര്യങ്ങൾ പറയുന്നതിനിടക്ക് പരാമർശിച്ചിട്ടുള്ള പല ശാസ്ത്രീയമായ സത്യങ്ങളുമുണ്ട് ആ ശാസ്ത്രീയ സത്യങ്ങൾ ഒന്നും അതവതരിക്കുന്ന കാലത്ത് മനുഷ്യന് അറിവുണ്ടായിരുന്നതായിരുന്നില്ല പിന്നീട് മനുഷ്യനിൽ ശാസ്ത്രബോധം വളരുകയും ശാസ്ത്രീയമായ വികാസം അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഈ ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നത് അങ്ങനെ എത്തിച്ചേർന്നപ്പോഴാണെങ്കിലോ ഖുർആാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ശാസ്ത്രീയമായ വസ്തുതകൾ അത് അതേപോലെ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രമായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞത് അസാം വാലൈക്കും വരഹമുള്ള വർഗ്ഗ